നെസ്സി സർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ കൂടാതെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയറിൻ്റെ കറീൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അധികം ദിവസവും രാവിലെ അടുക്കളുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തെക്കാട്ട് ഇറങ്ങുക അപ്പോൾ അതിൻ്റെ മുകളിൽ പയറോ അല്ലെങ്കിൽ ഈ വെണ്ടക്ക പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങിയ സമയത്ത് തന്നെ അതാ നല്ല ആവശ്യത്തിനുള്ള വെണ്ടക്ക കിട്ടിയിട്ടുണ്ടേന് പിന്നെ കൂടാതെ രണ്ട് ദിവസം മുന്നേ ഞാനിതേപോലെ വെണ്ടക്ക പാകമായത് പറിച്ച് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് ഇതും അതും കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു കറി ഉച്ചക്കിലേക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് പറിച്ചെടുക്കുകയാണ് ഇപ്പോൾ അതാ എൻ്റെ കരുവേപ്പിൻ്റെ ഇല കുറച്ച് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഉണങ്ങിയ പോലെ വാടി കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബേജാറാണ് കാരണം എന്താണെന്ന് അറിയില്ല ഒരു രണ്ടായില നമ്മൾ മുറ്റത്ത് നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ അതാ രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ തയ്യുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പച്ചമുളകും കിട്ടലുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് നന്ദി പറയേണ്ടിയത് വാവനോടാണ് കേട്ടോ അപ്പോൾ ഞാനിത് പറിച്ചെടുക്കാൻ നല്ല ഉഷാറിലൊക്കെ വരുന്നല്ലാതെ ഇത് ഉണ്ടാക്കാനൊന്നും അങ്ങനെ വലുങ്ങനെ മെൻക്കടില്ല പക്ഷെ മുമ്പ് ഞാൻ നല്ലോണം ഈ പച്ചക്കറി ആയാലും ചെടി ആയാലും ഒക്കെ ഉണ്ടാക്കലുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അതിനോടൊരു വലിയൊരു ഇൻട്രസ്റ്റ് വരില്ല പക്ഷേ മോന് ഇത് അതിൽ അതിമലയൊക്കെ കൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ എന്നാലും ഉള്ള സ്ഥലത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒന്ന് പറിച്ചെടുക്കുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് രണ്ട് ദിവസം മുമ്പ് പറിച്ചെടുത്ത വെണ്ടക്കും കൂടി അതിൻ്റെ കൂട്ടത്ത് കൂട്ടിയപ്പോൾ ഉഷാറായിട്ട് ഒരു നേരത്തെ കറിയൊക്കെ കേട്ടോ പിന്നെ അത് ആ പയറ് ഒന്ന് ഉറപ്പേരിയോ മെഴുക്ക് പൊരുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇന്നിതാ കാലി ചായക്ക് ഒരു രണ്ട് മൂന്ന് കാരക്ക കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കാക്കിൻ്റെ കാക്ക എടുത്ത് കൊടുത്തത് ഇപ്പോൾ ഇനിക്കുള്ളത് എടുക്കുക കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഒരു അര ഗ്ലാസ് മതി എന്നാലും പാൽ ചായ ആണ് എനിക്കിഷ്ടം ഈ കാലി ചായ കുടിക്കുമ്പോൾ പാൽ ചായയാണ് എനിക്കിഷ്ടം പക്ഷേ ഇതിപ്പോൾ കാരക്കൻ്റെ കൂടെ കാക്ക പറഞ്ഞാൽ കട്ടൻ ചായ നല്ലതെന്ന് പറഞ്ഞിട്ട് പാൽ ഒഴിക്കാത്ത കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കിയെടുത്തത് ചില ദിവസം ഇങ്ങനെ കാലി ചായ കുടിക്കും ചില ദിവസം ഒന്നും കുടിക്കാതെ പിന്നെ എന്താണ് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ചായ കൂടി കഴിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വിഷ്പം എന്താ ഉണ്ടാവില്ല പിന്നെ അത് ആ അടുക്കളേൻ്റെ പണീൻ്റെ കൂട്ടത്ത് തന്നെ ഞാൻ മെഷീനിലേക്ക് തിരുമ്പാനുള്ള തുണി കുറച്ചുള്ള ഇനി അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ അത് കഴിയല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് ഒക്കെ ഉണ്ട് കുറച്ച് ചെറുപയറുണ്ടെങ്കിൽ അത് ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ ചെറുപയർ കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ നേരിട്ട് കുക്കറിലേക്ക് തന്നെ വെച്ചത് ഒരു മൂന്ന് വീസിലാവുമ്പോ അങ്ങനെ ആ വെന്ത് കിട്ടും പിന്നെ അതേക്കുള്ള അരപ്പാണ് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കരിവേപ്പിൻ്റെ ഇല ഒരു പച്ചമുളക് എന്നിവ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളിൽ ജീരകം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ അതേപോലെ അരച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഭാഗത്താട്ടോ രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം വെളുത്തുള്ളി നേരത്തെ ഇട്ടാൽ ഒരു ജാതി ചോയട്ടോ ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇട്ടാൽ മതി അതൊക്കെ കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ആ കുക്കറിലേക്ക് ചെറുപയർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഈ പയർ വർഗ്ഗങ്ങളിലൊക്കെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഈ വെക്കുമ്പോൾ പിന്നെ ഈ ഉപ്പ് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല അല്ലെങ്കിൽ വെന്ത് കിട്ടൂലത് ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്താൽ വേവാനത്തിരി താമസം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ആ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളമായി പോകേണ്ട അപ്പോൾ നമ്മൾ ഈ മിക്സിൻ്റെ ചാറക്കെ കഴുകുന്ന വെള്ളം ഉണ്ടാവില്ല അത് മാത്രം മതിയാവും കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഒരു വെള്ളം പോലെ ഉണ്ടാവും അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ പുട്ടിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചെറുപയർ കറി തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളത് ഇൻ്റടുത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത് ജീരകം പൊടിക്കാത്തതാണെങ്കിൽ ആണെങ്കിൽ കൂടെ കൂട്ടി അരച്ചാൽ മതി ഇപ്പോൾ ഈ ജീരകത്തിൻ്റെ പൊടി കുറേ ആയിട്ട് പൊടിച്ച് വച്ചാണ് കേട്ടോ ഫ്രിഡ്ജിലാണ് ഞാൻ ഇങ്ങനത്തെ പൊടി വെക്കൽ കേടാവുക വിചാരിച്ചിട്ട് പിന്നെ തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട കേട്ടോ കുറഞ്ഞൊരു തിളം ഇങ്ങനെ ചെറുതായി വരുന്ന സമയത്ത് തന്നെ ഓഫാക്കി കൊടുക്കണം പിന്നെ അത് അതിലേക്ക് ഈ കടുകും വറ്റൽമുളകും കൂടി കൂടിയൊക്കെ ഇട്ട് വറവിട്ടെടുക്കുകയാണ് ഇതാ ഈ വറ്റൽമുളക് ഇട്ട് വറവിടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മുളക് വറവിട്ട ആ മുളക് തിന്നാനായിട്ട് ഈ കറിയൊക്കെ കൂട്ടുന്ന സമയത്ത് ഞാനത് ഒഴിവാക്കില്ല കേട്ടോ അതെന്തായാലും കഴിക്കും എന്നത്തേം പോലെ തന്നെ ഞാൻ ആദ്യം തന്നെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് പിന്നെ അതായത് ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അപ്പുറത്തുള്ള അടുപ്പ് ഇപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല കത്തുന്നില്ല അപ്പോൾ അത് കൂടുതൽ നേരം അതിൻ്റെ പിന്നാലെ പോകാൻ ഒഴിവില്ലാത്തതിനോട് ഇപ്പോൾ ഒരു ഒറ്റ അടുപ്പിലാട്ടോ ഇന്നത്തെ പാചകമൊക്കെ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരടുപ്പ് കറിയാകുമ്പോഴത്തേക്ക് മറ്റേ അടുപ്പിൽ നമ്മൾ പുട്ടൊക്കെ റെഡി ആയി കിട്ടുമല്ലോ ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടില്ല ഈ ഇതുണ്ടായത് സപ്പോർട്ട് ഉണ്ടായത് അതിപ്പോൾ ബേബി ഒരു ദിവസം പാർക്കാൻ വന്ന സമയത്ത് പോകുമ്പോൾ പറിച്ചെടുത്താ കേട്ടോ പാകം ഇല്ല എന്നുള്ളൊരിതിൽ ഞങ്ങൾ വെറുതെ ഒന്ന് അരിയിൽ ഇങ്ങനെ പൂത്തി വെച്ചത് ഇനി പക്ഷേ നല്ലോണം പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മധുരം ഇനി ആദ്യത്തെ കായാണ് കേട്ടോ അത് ഒരു മൂന്നാലഞ്ച് കൊല്ലായി ആ തയ്യ് കുഴിച്ചിട്ടിട്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടേ ഇനി പക്ഷേ അഞ്ച് കൊല്ലം അതിൻ്റെ ശേഷമാണ് ഒരു കായ കായുണ്ടായത് ഇപ്പോഴും കുറച്ച് ചെറിയ ചെറിയ കായൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ പെരുന്നാളും ഹജ്രാവും ഒക്കെ വരാനായില്ലേ അപ്പോൾ ഒരു സ്പെഷ്യൽ ക്ലീനിങ് ഉണ്ടാവില്ലേ നമുക്കൊക്കെ അപ്പോൾ അതിനുള്ളത് തുടക്കാവാനായിട്ടോ അപ്പോൾ എന്തായാലും ഓരോ ദിവസം ഓരോ പാർട്ടാക്കിയിട്ട് ക്ലീനാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് എല്ലാം കൂടി ഒരു ദിവസം ചെയ്യണ്ടല്ലോ ഇന്നും നാളെയും കൂടി ആയിട്ട് ഒക്കെ തീർക്കണം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് പിന്നെ അതാ തലേന്ന് രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് കേട്ടോ മോൾക്കും മക്കൾക്കും ഡ്രസ്സ് എടുക്കണം പിന്നെ എനിക്ക് ഒരു ചുരിദാറിൻ്റെ വിറ്റൊക്കെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി അങ്ങനെ ഞങ്ങൾ എടുക്കാൻ പോയതാണ് ഇതാ ഞങ്ങൾ താഴെ ചുരിദാറൊക്കെ നോക്കുമ്പോഴേക്കും മോനും മക്കളും കൂടി ഓൽക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ പക്ഷേ അവലക്കെ ഇട്ട് നിൽക്കുമ്പോൾ പക്ഷേ മോക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലേ അപ്പോൾ വീണ്ടും അത് മാറ്റി മാറ്റിക്കൊടുത്ത് പക്ഷേ ബേബിക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി ഇട്ടിട്ട് കളിച്ചിട്ട് പക്ഷേ എന്താണ് എത്ര ഇട്ടിട്ടും എന്താ ഓന് സെലക്ട് ആയിട്ടില്ല കേട്ടോ ഇഷുമോന് മാത്രമാണ് എടുത്തത് അവനക്ക് ഇഷ്ടപ്പെടണത് മോൾക്ക് ഇഷ്ടപ്പെടില്ല മോൾക്ക് ഇഷ്ടപ്പെടണതും ഓനക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കണേ ഇനി അതൊക്കെ പോരെ അതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഫോട്ടോ എടുത്ത് പിയാപ്പിൾക്ക് അയച്ചു കൊടുക്കണം പിയപ്പൾ ഓക്കേ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാലേ ഓലും എടുക്കുകയുള്ളൂ ഇഷ്യൂന് മാത്രമാണ് എടുത്തത് പിന്നെ അത് ആ മോൾക്കുള്ളത് നോക്കുകയാണ് ടോപ്പൊക്കെ നോക്കുകയാണ് അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണോൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ എടുക്കണോ എടുക്കണ്ടേ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പ്യാപ്പള്ളി കുട്ടി വരാമെന്ന് പറഞ്ഞിട്ട് പോന്നിരിക്കുകയാണ് പിന്നെ അതാകത്ത് അവിടെ ഒരു സ്റ്റാച്ചുവിന് ഇട്ട് കൊടുത്ത ഒരു ചുരിദാറാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ വില എനിക്ക് തീരെ സ്റ്റൈലട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നോക്കി തൊട്ടൊക്കെ നോക്കി പോകുകയാണ് എട്ട് മണിയൊക്കെ ആവാനായപ്പോട്ടോ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് എടുക്കാൻ തന്നെ കയറിയത് അപ്പോഴേക്കും ഇതാ ഒക്കെ എടുത്ത് കഴിഞ്ഞ് എത്ര ആയാലും എടുത്താലും എടുത്തില്ലെങ്കിലും ഒരുപാട് സമയം അവിടെ ഇങ്ങനെ പിന്നെ പിന്നെന്താ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് പിന്നെ മോള് ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ് നേരെ വന്ന് വീട്ടിൽ പോയി വന്നതിൻ്റെ ശേഷം വേഗം പോകുന്നതല്ല അപ്പോൾ പോയിട്ട് രാത്രിയിലേക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് തന്നെ കഴിച്ചാട്ടോ അടിപൊളി പൊറോട്ടയും പിന്നെ അതേപോലെ ചില്ലി ചിക്കനും ഇനി കഴിച്ചിട്ടുണ്ട് അതിനത് ഇന്നും ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂവായിരത്തിൻ്റെ മേലെ ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് ഒരു ഗിഫ്റ്റൊക്കെ തരിക പിന്നെ രണ്ട് ഗ്ലാസും രണ്ട് ടവലും അങ്ങനത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഈ ഇപ്രാവശ്യം പെരുന്നാളിലേക്കുള്ളത് മോളെ വാഗാണ് കേട്ടോ അപ്പോൾ ചുരിദാർ അടിക്കാനുള്ള തുണി മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ മുറിച്ചെടുത്തതാണ് പിന്നെ അതാ നൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്പ്യട്ടോ മീറ്ററിന് അങ്ങനത്തെ മൂന്ന് മീറ്ററും പിന്നെ അതേപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ കാല് ലൈനിങ് അങ്ങനത്തെയൊക്കെ വാങ്ങിയത് ലൈനിങ് ആട്ടോ ഇത് നേവി ബ്ലൂക്ക് പിന്നെ ഇല്ല അപ്പോൾ ഇല്ലാത്ത കളറും ഒക്കെ എടുത്തതാണ് എന്തായാലും ഞാനീപ്പോൾ തുണി വാങ്ങി അടുപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നതാണ് അപ്പോൾ പിന്നെ അത്ര വലിയ പാർട്ടി വെയർ ഒന്നും വേണ്ടല്ലോ ആ ടോപ്പിൻ്റെ ക്ലോത്തിനേക്കാളും വില ഉണ്ട് കേട്ടോ ആ കാലിന് അപ്പോൾ ഇതിന് നൂറ്റി അറുപതാണ് നൂറ്റി അമ്പത്തഞ്ച് അങ്ങനെ എന്തോന്നാണ് മീറ്ററിന് പെരുന്നാളിൻ്റെ അന്ന് കുളിച്ച് മാറ്റുകയും ചെയ്യുക പിന്നെ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ അടുത്തൊക്കെ പോകുമ്പോൾ എടുക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ചുരിദാറൊക്കെ കുറഞ്ഞ കാലമായിട്ടുള്ളല്ലോ ഞാൻ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ സാരിൻ്റെ സ്റ്റോക്കാണല്ലോ ചുരിദാർ കുറവാണ് അപ്പോൾ ഇപ്പോൾ അധികവും എളുപ്പത്തിന് വേണ്ടിയിട്ട് ചുരിദാർ തന്നെ കേട്ടോ കേട്ടോ അതിൽ സാരി ഉടുത്തിട്ട് കുറേ ആയി പിന്നെ അതേപോലെ ഇക്കകം മാക്സി വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ വന്നിട്ടുണ്ടേ കേട്ടോ പെരുന്നാളിന് കുളിച്ച് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനെന്താക്കി ഈ മാക്സി വാങ്ങില്ല ഇതേപോലെ തന്നെ തുണിയാട്ടോ വാങ്ങിയത് അപ്പോൾ ആ ചുരിദാറിൻ്റെ ടോപ്പടിക്കാതി വിചാരിച്ചിട്ട് അങ്ങനെ ടോ അതും വാങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് കേട്ടോ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്